ഒരു മുസ്ലിം ഏരിയയാണ് അവിടെ. അവിടെ ഒരു പള്ളിയുണ്ട്, അത് നോക്കി പോവുകയാണ്. ഒരു മലമുകളിലാണ്, കുറച്ച് ഉയരത്തിൽ കയറിപ്പോണം. രാത്രിയാണത്ര ഇവിടുത്തെ ജനക്കൂട്ടം, പകല് കറവ. മുന്തിരിവള്ളി, അപ്പൊ ജോർജിയയിലെ പള്ളിയാണ്, ഒരു മുസ്ലിം പള്ളിയാണ്. ജുമാ മസ്ജിദാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോലും നല്ല പള്ളികളൊക്കെ ഉണ്ട്. സംഭവം ക്രിസ്ത്യൻ രാജ്യമാണെങ്കിലും ഇവിടെ എല്ലാ മതങ്ങൾക്കും വലിയൊരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ രാജ്യത്തില്ല. നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് ഒക്കെ, ആ പഴയ സംഭവം തന്നെ. പിന്നെ ഇവിടെ സിയാ മുസ്ലിങ്ങളും സുന്നികളും പണ്ടൊരു തർക്കം ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഈ പള്ളി പൊളിക്കുന്നൊക്കെയുള്ള ഒരവസ്ഥ വന്നു. ഈ തർക്കത്തിൽ വന്ന അങ്ങനെ ഗവൺമെൻറ് പിന്നെ ഇടപെടുമല്ലോ. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം, പൊളിക്കണ്ട, രണ്ടുപേരും പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഈ ഒരു മെമ്പറ ഉണ്ടോ, ഈ ഒരു മെമ്പറ യഥാർത്ഥ സുന്നി, ഇവിടുത്തെ സുന്നികൾക്ക് വേണ്ടിയിട്ട് മാറ്റിക്കൊടുത്തു. അപ്പോൾ ഇവിടെ സുന്നി ആശയപ്രകാരം ഇവിടെ ജുമാ നിസ്കാരം നടക്കും, അതിൻ്റെ മെമ്പറയും ജുമാക്കും നടക്കും. നേരെ ഇപ്പുറത്ത് സിയാക്കൾക്ക് വേണ്ടിയുള്ള ഒരു മെമ്പർ അവിടെ നിൽക്കുന്നു. ഇവിടെ ഇമാമത്ത് നിന്ന് അങ്ങനെ കേൾക്കുക. ജമാഅത്ത് രണ്ടും ഒന്നാണ്, ഇവിടെ സുന്നി ആശയത്തിലാണെന്ന് പറഞ്ഞു. സിയാക്കൾക്ക് ഇവിടെ എന്തൊരു സുജൂദ് വെക്കുമ്പോൾ ഒരു കല്ലൊക്കെ കൊണ്ടുവരാണ്. ഇതിൽ കൊണ്ടുവരുമായിരിക്കും കല്ലോ, ഇതുപോലെ മരത്തിൻ്റെ കഷ്ണങ്ങളോ കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ കയ്യിലുണ്ടാവും. അതനുസരിച്ച് അവർ നിസ്കരിക്കട്ടെ, മറ്റത് അവിടെ നിസ്കരിക്കട്ടെ. ഇപ്പോൾ ഒരു തർക്കമില്ലാതെ ഒത്തൊരുമയോടെ സിയാക്കളും സുന്നികളും ഇവിടെ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്, പ്രാർത്ഥന കർമ്മം നിർവഹിക്കുന്നുണ്ട്. മാഷാല്ലാ, സഹകരണത്തോടെ പോകുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഗവൺമെൻറ് ഇടപെട്ട് ഒരു സംവിധാനം കൊണ്ടുവന്നു. ഇവിടുന്ന് ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാലേ വളരെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ആ മലമുകളിലും പോലും കൽപ്പാറക്കുള്ളിലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും അങ്ങനെയാണ് നിലനിർത്തിയിരിക്കുന്നത്. മാഷാല്ലാ, സൂപ്പർ. മെമ്പറ കലക്കി, മരത്തിൽ പോയിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ, ഒരുപാട് സ്റ്റെപ്പുകൾ തുറന്ന് ഇങ്ങനെയാണ് പോകാം. മരം കൊണ്ട് തീർത്തത് അടിപൊളി. ഇമാം ഇവിടെ അതേപോലെ ഉണ്ട് ഇമാം അവിടെ. പക്ഷെ രണ്ടും ഒരേ സമയത്ത് രണ്ട് ജമാഅത്തില്ല കേട്ടോ. ഭൂരിഭാഗം ഇപ്പോൾ സുന്നികളോട്, സുന്നി ആശയത്തോട് സിയാ സുന്നികൾ ചേരാ ആശയം പ്രകടിപ്പിക്കാൻ തുടങ്ങി, ഒരുമ തുടങ്ങി എന്നാണ് കേൾക്കണത്. എങ്കിലും അവരുടെ ചില ചില കർമ്മങ്ങൾ അത് അങ്ങനെ തന്നെ അവിടെ നടക്കും. ഗുഡ്, നല്ല കാർപ്പറ്റ്, മദീനയിലുള്ള പോലത്തെ കാർപ്പറ്റ്. എത്ര 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 രസമായിട്ടുണ്ടല്ലേ. പഴയ കൊത്തുപ്പണികളാൽ നിർമ്മിച്ച ഇത് ഇതാണ്, പളുങ്കല്ലാത്തെ കല്ല് 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 ടൈലിൽ തീർത്താണ് ഇതൊക്കെ. കല്ലുകളും പളുങ്ക് പാത്രത്തിലാണ് ഇതൊക്കെ. അയ്യോ, മരൊന്നുമില്ല. ഖജനാവ് തുറക്കണ്ട, തുറക്കണ്ട. നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും പറയുക, ഏയ് ചെടീൻ്റെ ഉള്ളിലാണ്ട് കൊണ്ടുപോകണ്ട, അതിനെ ഉപദ്രവിക്കണ്ട, അതിന് വെള്ളമൊഴിക്കണം, അത് കച്ചറയാകും, ഇനി പറയാത്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടേ പള്ളീൻ്റെ ഉള്ളിൽ കുറച്ച് ചെടിയൊക്കെ ഇരുന്നോട്ടെ, അവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇരിക്കട്ടെ എന്ന്. അതും ജമാഅത്തായിട്ട് പ്രാർത്ഥിക്കട്ടെ ഇരുന്നിട്ട്. അല്ലാതെ എന്ത് മനോഹരമായ ചെടികളാണ് വെച്ചിട്ടുള്ളത്, ഭംഗിയായിട്ട്. ഓ അണ്ട, കുട്ടികളെയും പരിപാലിച്ച്. അപ്പോൾ ജോർജിയയിലെ ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. പള്ളി മൊത്തം ഫുള്ളാണ്, ഉണ്ട് പുറത്തും അകത്തൊക്കെ. ഓൾഡ് തിബിലിസി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പള്ളി. ഒരു പഴയ കെട്ടിടമാണ്, ഏറ്റവും പുരാതന, ഓരോ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. പുറത്തൊക്കെയാണ് ആൾക്കാർ. ഒരു വെയിലത്ത് ഇപ്പൊ ഒരു വെയിലിന്റെ ചൂടിന്റെ സമയമാണ്. പള്ളിയുടെ ഈ ഭാഗം അണ്ടർഗ്രൗണ്ടും ഉണ്ട്, മുഗൾ ഭാഗമുണ്ട്, ഒക്കെ ഫുള്ളാണ്.